ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം രാജസ്ഥാനിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ രാത്രികാല കർഫ്യൂ അടക്കം കർശന നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതലാണ് ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 11 വരെ ഈ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതായത് രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി മുതൽ ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നും പടക്കം പൊട്ടിക്കരുത്, അതോടൊപ്പം തന്നെ ബാൻഡ് വാദ്യങ്ങൾ ഉപയോഗിക്കരുതെന്നും കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ഗ്രാമങ്ങളുടെയൊക്കെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇന്നലെ ശ്രീ ഗംഗാനഗർ, അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്, ജില്ലയാണ്. ഇവിടുത്തെ ശ്രീ ഗംഗാനഗറിലെ ജില്ലാ മജിസ്ട്രേറ്റ് ശ്രീ സാക്കിർ ഹുസൈനാണ് ഒരു ഇത്തരത്തിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സൈനിക മുന്നേറ്റം, ഇല്ലെങ്കിൽ സൈനിക നീക്കം അതിർത്തി പ്രദേശങ്ങളിൽ, അതിർത്തി ഗ്രാമങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്നും 2 അൽക്വയ്ദ ഭീകരരെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ആഗസ്റ്റ് 15 ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശത്തിൽ അത് പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യമാണ് രാജസ്ഥാൻ അതിർത്തിയിൽ നിൽക്കുന്നത്. കാരണം ഈ പാകിസ്ഥാന്റെ പിന്തുണയുള്ള, ഇല്ലെങ്കിൽ അൽഖ്വയ്ദയുടെ പിന്തുണയുള്ള തീവ്രവാദികൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഈ രാജസ്ഥാനിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചില തീവ്രവാദികൾ ഉണ്ട് എന്നൊരു നിഗമനവും സൈന്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധ സമാനമായ സാഹചര്യം, അതായത് കാശ്മീരിലൊക്കെ സൈന്യത്തിന്റെ ഒരു വലിയ മുന്നൊരുക്കം ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങൾ വിട്ടൊഴിഞ്ഞ് ഒരുപക്ഷെ രാജസ്ഥാൻ കണക്കുള്ള ഭാഗങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ഒരു അറ്റാക്ക് ഉണ്ടാകുമോ എന്നൊരു ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. ഏതായാലും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാന്റെ ഈ ജില്ലകളായ ശ്രീ ഗംഗാനഗർ, കരൺപൂർ, റൈസിംഗ് നഗർ, അനൂപ്ഗഡ്, ഖർസാന തുടങ്ങിയ ഈ ഗ്രാമങ്ങളിൽ കൂടി കർശനമായ നിയന്ത്രണം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനായിട്ട് അധികൃതരുടെ കയ്യിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം, അതായത് ഈ കൃഷിയിടങ്ങളിലേക്ക് മറ്റും പോകുന്നതിന്. അതായത് കർശനമായൊരു നിയന്ത്രണമാണ്. സാധാരണഗതിയിൽ ഒരു വലിയ രീതിയിലുള്ള യുദ്ധ സമയങ്ങളിലൊക്കെ നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു നിയന്ത്രണമാണ് ഇപ്പോൾ ഇവിടങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഒരു ഈ അതിർത്തിയിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യം എന്ന് വിലയിരുത്തപ്പെടുന്നതും. ഏതായാലും ഇതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും ഈ നിയന്ത്രണങ്ങൾ സെപ്റ്റംബർ 11 വരെ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.